നമസ്കാരം. രാജ്യം ഒന്നടങ്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. മാത്രമല്ല അഞ്ച് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെമി ഫൈനൽസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന്റെ ബഹളങ്ങളിലാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പോലും പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട സർവേകൾ ഉൾപ്പെടെ ഏതൊരു പക്വമതിയായ രാഷ്ട്രീയ പ്രവർത്തകനും തന്റെ രാഷ്ട്രീയ കളത്തിൽ കൂടുതൽ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആയിക്കോട്ടെ അത്തരത്തിൽ കൂടുതൽ സജീവമാക്കി തെരഞ്ഞെടുപ്പിനെ നിർത്തുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാവും വയനാടിന്റെ എം പിയുമായ രാഹുൽ ഗാന്ധി പാചകം പഠിക്കുന്ന തിരക്കിലാണ്. ഞെട്ടണ്ട, രാഹുൽ ഗാന്ധി ഇപ്പോൾ പാചകം പഠിക്കാനുള്ള ശ്രമങ്ങളുമായി വന്നിറങ്ങിയിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. മറ്റെവിടെയുമല്ല അദ്ദേഹം പാചകം പഠിക്കാനായി ചെന്നിട്ടുള്ളത്. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ ലാലു പ്രസാദ് യാദവിന്റെ അടുത്തേക്കാണ്. ലാലു പ്രസാദ് യാദവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അവർ പാചകത്തിന്റെ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഒരുപാട് വിമർശനങ്ങൾ ഈ വീഡിയോയ്ക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കൂട്ടായ്മയുടെ യോഗങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ബി ജെ പിക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് മിക്ക പ്രതിപക്ഷ മുന്നണിയിലുള്ള പാർട്ടികളും. ഇതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നേതാവ് പാചകം പഠിക്കുന്നതിന് വേണ്ടി ലാലു പ്രസാദ് യാദവിന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നത്. അവർ ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ പേരുകേട്ട ഒരു മാംസ വിഭവമായ ചമ്പാരൻ മട്ടൺ പാകം ചെയ്യാൻ രാഹുൽ ഗാന്ധിയെ ലാലു പ്രസാദ് പഠിപ്പിക്കുന്ന ഒരു വീഡിയോയാണിത്. കഴിഞ്ഞ ഓഗസ്റ്റ് 4-നായിരുന്നു ലാലു പ്രസാദും കുടുംബവുമായി രാഹുലിന്റെ കൂടിക്കാഴ്ച നടന്നത്. ലാലുവിന്റെ മകൾ മിസ്സയും ചേർന്നാണ് ചമ്പാരൻ മട്ടൻ കറിയുടെ റെസിപ്പി രാഹുൽ ഗാന്ധിയോട് പങ്കുവെക്കുന്നത്. ഇത്തരത്തിൽ ഏറ്റവും നല്ല ഒരു പാചക വിദഗ്ധനാണ് ലാലു പ്രസാദ് യാദവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും പാചകം പഠിക്കാൻ താൻ ആഗ്രഹിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. മാത്രമല്ല ഭക്ഷണ ചർച്ചകൾ കൊഴുക്കുന്നതിനിടയിൽ ലാലു പ്രസാദിനോട് രാഹുൽ ആകെ ചോദിച്ച ഒരു രാഷ്ട്രീയ ചോദ്യമുണ്ട്. എന്താണ് രാഷ്ട്രീയത്തിന്റെ മസാല എന്നായിരുന്നു ആ ചോദ്യം. അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞത് കഠിനാധ്വാനവും അനീതിക്കെതിരെയുള്ള പോരാട്ടവും എന്നായിരുന്നു. ലാലു പ്രസാദ് യാദവ് ആണിത് പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം അഴിമതി ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള, അഴിമതി കേസിൽ അകത്ത് കിടന്നിട്ടുള്ള ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അനീതിക്കെതിരെയുള്ള തന്റെ പോരാട്ടമെന്ന്. നമുക്കറിയാം, ഈ ഏറ്റവും അധികം അഴിമതി കേസുകൾ, പ്രത്യേകിച്ചും കാലിത്തീറ്റ കുംഭകോണം, അനധികൃത സ്വത്ത് സമ്പാദനം, റെയിൽവേ ടെൻഡർ അഴിമതി കേസ്, അനധികൃത വസ്തു ഇടപാട്, എ ബി കയറ്റുമതി കമ്പനി കേസ്, അതുപോലെ റെയിൽവേ ജോലി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി തട്ടിയെടുത്ത കേസ്, ഇങ്ങനെ നിരവധി കേസുകളുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത് ചെന്ന് പാചകവും രാഷ്ട്രീയവും പഠിക്കാൻ തക്ക രീതിയിലേക്ക് കോൺഗ്രസിന്റെ നേതാവ് അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം, കഴിഞ്ഞ ജൂണിലാണ് ഈ ലാലു പ്രസാദ് യാദവ് രാഹുൽ ഗാന്ധിക്ക് ഒരു ഉപദേശം നൽകിയത്. അത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചായിരുന്നു. രാഹുൽ ഗാന്ധി, നിങ്ങൾ ഒരിക്കലും വൈകിയിട്ടില്ല, ഇനിയെങ്കിലും കല്യാണം കഴിക്കണം, താടി വടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലാലു പ്രസാദ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിൽ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഈ രണ്ടു നേതാക്കൾ ഒരേ കുടക്കീഴിൽ നിർത്താവുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്ന് നോക്കുക. കാരണം നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വളരെ സജീവമായി രാഷ്ട്രീയത്തെ നോക്കി കാണുമ്പോൾ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്വയം സജ്ജരാകുമ്പോൾ, ഇവിടെ ലാലു പ്രസാദ് യാദവും രാഹുൽ ഗാന്ധിയും കല്യാണ ആലോചനയുടെ തിരക്കിലും മട്ടൻ കറി ഉണ്ടാക്കാൻ പഠിക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കിലാണ്. ഒരുപാട് വിമർശനങ്ങളും ഈ വീഡിയോയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി പാചകവും രാഷ്ട്രീയമൊക്കെ പഠിക്കാൻ ചെന്ന് കയറിയ സ്ഥലം കൊള്ളാം എന്നാണ് ഇതിലേറ്റവും അധികം ഉയർന്നു വരുന്ന, സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ. പ്രേക്ഷകർക്ക് കാണാനായി രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്ന ഈ പാചക പഠനത്തിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.